സുപ്രധാന വിഷയങ്ങളിലെ സർക്കാർ നീക്കങ്ങൾ ഗവർണറെ മുൻകൂട്ടി അറിയിക്കുന്നതാണ് ഉചിതമെന്ന് മുൻ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം. എന്നാൽ ഇത് ഭരണഘടനാപരമായ ബാധ്യതയല്ല, സംസ്ഥാന ഭരണത്തലവൻ എന്ന പദവിയോടുള്ള മര്യാദയാണെന്നും ജസ്റ്റിസ് പി സദാശിവം മനോരമ ന്യൂസിനോട് പറഞ്ഞു. ശ്രീദേവി പിള്ളകൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ശ്രീദേവി, കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി ഗവർണറെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും സർക്കാരിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത് അറിയിക്കുകയും ഒക്കെ ചെയ്തതാണല്ലോ. പക്ഷേ ആ റിപ്പോർട്ട് തള്ളിയ സാഹചര്യത്തിൽ എന്താണ് ഇനി സർക്കാരിന്റെ തുടർ നിലപാട്? ഇന്നലെ വളരെ കൃത്യമായ ഭാഷയിൽ തന്നെ അദ്ദേഹം ഗവർണർ തന്നിൽ കൂടുതൽ അധികാരങ്ങളുണ്ട് നടക്കമുള്ള തരത്തിൽ അദ്ദേഹം ചില പ്രതികരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്താണ്. പൂർണ്ണമായും ആ റിപ്പോർട്ട് തള്ളുന്നു, അതെനിക്ക് സ്വീകാര്യമല്ല എന്ന് പറയുന്നു. എന്താണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഇനിയുള്ള നിലപാട്? ഇന്നലെ മന്ത്രിസഭാ യോഗ ശേഷം മന്ത്രി എ കെ ബാലൻ പറഞ്ഞത് ഇത്തരത്തിൽ, ഇപ്പോൾ ജസ്റ്റിസ് പി സദാശിവം പറഞ്ഞതുപോലെ തന്നെ നിയമപരമായോ ഭരണഘടനാപരമായോ ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് അത്തരത്തിൽ ഗവർണറെ കാര്യങ്ങൾ അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഇല്ല എന്നത് അതിന്റെ എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച ശേഷം മന്ത്രി എ കെ ബാലൻ പറയുകയും ചെയ്തതാണ്. ഇന്നലെ റിപ്പോർട്ട് തള്ളിയതിന്റെ പിന്നാലെ ഇനി ഏത് വിധത്തിൽ ഈ വിഷയത്തിൽ മുമ്പോട്ട് പോകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? ചീഫ് സെക്രട്ടറി നേരിട്ടെത്തി ഗവർണർക്ക് വിശദീകരണം നൽകി, അത് മനഃപൂർവ്വമായി എന്തെങ്കിലും ഒരു വിവരം ഗവർണറിൽ നിന്ന് മറച്ചുവെച്ചതല്ല. ഇതുവരെ സംസ്ഥാനത്ത് തുടർന്നിരുന്ന ഒരു കീഴ്വഴക്കം, സംസ്ഥാന സർക്കാരുകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്, ആ സ്വാതന്ത്ര്യം അനുസരിച്ച് മുന്നോട്ട് പോയി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഗവർണറെ ഒഴിവാക്കുകയോ ഗവർണറോട് അപമര്യാദയായി പെരുമാറാൻ ഉദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും, ജനങ്ങൾക്ക് ഈ പൌരത്വ നിയമ ഭേദഗതിയെ സംബന്ധിച്ച് ഉള്ള വലിയ രീതിയിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു, സർക്കാരിനും ഈ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്, അതുകൊണ്ടാണ് വ്യക്തതയ്ക്ക് വേണ്ടി സുപ്രീംകോടതി സമീപിച്ചത്, അതിനുള്ള എല്ലാ അവകാശവും സർക്കാരിനുണ്ട് എന്നുള്ള കാര്യമാണ് ചീഫ് സെക്രട്ടറി ഗവർണറെ നേരിട്ട് കണ്ട് വിശദീകരിച്ചത്. പക്ഷേ ചീഫ് സെക്രട്ടറി കണ്ട ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ആ വിശദീകരണം താൻ സ്വീകരിക്കില്ല എന്നും ഇനി എന്ത് തുടർ നടപടി സ്വീകരിക്കണം എന്ന് ആലോചിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും പറഞ്ഞ ശേഷം ഗവർണർ ഡൽഹിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ ഗവർണർ എന്ത് നടപടി എടുക്കും എന്ന് നോക്കട്ടെ എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ഗവർണർ ആവശ്യപ്പെട്ട പ്രകാരം ചീഫ് സെക്രട്ടറിയോടാണ് വിശദീകരണം ചോദിച്ചത്. അദ്ദേഹം തന്നെ നേരിട്ട് അവിടെ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഗവർണർ ഈ കാര്യത്തിൽ എന്തെങ്കിലും തുടർ നടപടികളുമായി പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പൊതുപ്രസ്താവനകളിലേക്കോ എന്തെങ്കിലും രീതിയിലുള്ള ഇവർ തമ്മിൽ ഇത്രയും വലിയ രൂക്ഷമായ പ്രശ്നം നിൽക്കുന്നുവെന്ന് ആ പ്രശ്നം കൂടുതൽ വഷളാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ എടുത്തിട്ടുള്ള ഒരു നിലപാട്, ഒരു ഭരണഘടനാ ഭേദഗതി വന്നു, ആ ഭേദഗതിയെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്, അതിൽ ഒരു സംശയങ്ങൾ ദൂരീകരിക്കാനായി സുപ്രീംകോടതിയാണ് സമീപിച്ചത്. വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയല്ല ഒരു സംസ്ഥാന സർക്കാർ എടുത്തത്. നിയമപരമായി ഒരു സംസ്ഥാന സർക്കാരിന് ഇതിനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഗവർണർ ആവർത്തിച്ച് പറയുന്ന റൂൾസ് ഓഫ് ബിസിനസ്, റൂൾസ് ഓഫ് ബിസിനസ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം സർക്കാർ സമ്മതിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും രീതിയിൽ മനഃപൂർവ്വമായി അത് മറികടന്നുകൊണ്ട് ഗവർണറെ കൊച്ചാക്കി കാണിക്കാനോ അദ്ദേഹത്തെ ഒഴിവാക്കാനോ ഉള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ റൂൾസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്ത ഒരു നിയമം എന്നുള്ള രീതിയിൽ സർക്കാർ കാണുന്നില്ല, അതൊരു കീഴ്വഴക്കം മാത്രമാണ്. പലപ്പോഴും മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ ജസ്റ്റിസ് സദാശിവത്തിന്റെ കാര്യം പിന്നെ വിശദീകരിക്കുകയുണ്ടായി. കണ്ണൂരിലും മറ്റും രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആവർത്തിച്ച ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ ഒന്നിലധികം തവണ ഗവർണർ വിളിച്ച് നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുകയും അതുപോലെ തന്നെ വളരെ കർശനമായിട്ടുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുകയും മറ്റും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴൊരിക്കൽ പോലും ഈ രീതിയിലേക്ക് കാര്യങ്ങൾ വഷളാകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ജെയിംസ്. സുപ്രീംകോടതിയെ സമീപിക്കാനോ അതുപോലെ തന്നെ ഒരു കേന്ദ്ര നിയമത്തെ സംബന്ധിച്ചിടത്തോളം അത് ചോദ്യം ചെയ്യാനോ, അതിനെതിരെ ഇപ്പോൾ നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കിയതിലും ഗവർണറുടെ പ്രതികരണത്തോട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് സ്പീക്കർക്കും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർക്കുള്ളത്. പ്രതിപക്ഷം ഈ കാര്യത്തിൽ സർക്കാരിന്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്നുള്ളതാണ്. ഭരണഘടനാപരമായ